ആറ്റുകാൽ പൊങ്കാല 2024 തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ ഞാൻ വന്ന് നിൽക്കുന്നത് വ്യാസ 139 മുന്നിലാണ്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഇവര് ചെയ്ത് അതായത് ഇവര് ഇത്രയും ചെയ്തിട്ടും മതി വരാത്ത രീതിയിൽ ഒരു കാര്യം ഇവര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മേ ശരണം എന്ന ഗ്രൂപ്പ് എന്താണെന്നാണോ, ഒരു അന്നദാന പെരുമയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു 15 വർഷമായിട്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വരുന്നവർക്കും ഈ പ്രദേശത്തുള്ള ആരും അന്നേ ദിവസം പട്ടിണി കിടക്കരുത് എന്ന് ഉറപ്പാക്കുന്ന തരത്തിൽ അന്നദാനം നടത്തി വരികയാണ് അമ്മേ ശരണം എന്ന ഈ ഗ്രൂപ്പ്. അപ്പോ ഇന്ന് ആറ്റുകാൽ പൊങ്കാല 2024 February 25 നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ കൂടെ ചേർന്ന് തന്നെ നമ്മൾ ആഘോഷിക്കുകയാണ്. അവരെന്തൊക്കെയാണ് വിളമ്പുന്നത്, എന്തൊക്കെ രീതിയിലാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോരുന്നത് എല്ലാം നമുക്ക് നോക്കാം. അപ്പോ വ്യാസ 139 അമ്മേ ശരണം എന്ന ഗ്രൂപ്പിനോടൊപ്പം കുറച്ചു നേരം പറ്റും. പുറത്തുള്ള താപവും ഉഷ്ണതയൊന്നും അമ്മേ ശരണത്തിനെ ബാധിക്കുന്നേ ഇല്ല. അവരുടെ കാര്യങ്ങൾ ഷടപടിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തകൃതിയുടെ ഇടയിലാണ് ഇമോട്ടീവ് വ്യൂവേഴ്സ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരു സൈഡില് ബിരിയാണി വിളമ്പുകയാണ്, അപ്പുറത്ത് അച്ചാറുണ്ട്, സലാഡുണ്ട്, കോളിഫ്ലവറിന്റെ കറിയും ഉണ്ട്. ഇവിടെ തിരക്ക് കാരണം രണ്ട് വശത്തും, നമ്മുടെ വ്യാസ 139 രണ്ട് വശത്തും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കും അധികമായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേ ശരണത്തിന്റെ അന്നദാനം പുരോഗമിക്കുമ്പോൾ ഇങ്ങനെ ഒരു അന്നദാനം നടക്കണമെങ്കിൽ അതിന് പിറകെ നടന്ന എന്തൊക്കെ പരിപാടികളായിരിക്കും നമ്മൾ ആലോചിക്കണ്ടേ? അതായത് ഇന്നലെ പൊങ്കാലയുടെ തലേ ദിവസം മുതല് മലക്കറി അരിയാനും അടുപ്പും കാര്യങ്ങളും ഒക്കെ കൂട്ടാനും പിന്നെ ഇതുപോലെ പാത്രങ്ങൾ, വലിയ വലിയ അണ്ടാവുകളും പാത്രങ്ങളുമാണ് ഇവിടെ കാര്യം. 200 കിലോ, അതായത് 2000 പേർക്കുള്ള ബിരിയാണിയാണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതലായാലേ ഉള്ളൂ, അവരുടെ കാര്യങ്ങൾ അവരോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഏകദേശം ചോദിച്ചു വെച്ചത് വെച്ചിട്ട് 2000 പേർക്കുള്ള ബിരിയാണിയാണ് ഇവർ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നവർക്കും അല്ലാതെയുള്ള ഏതൊരു വ്യക്തി വന്നാലും ഇന്ന് അവരുടെ വയറിലൊന്നും ഇല്ലാതെ അവർക്ക് വിശപ്പോടെ അവർ ഒരിക്കലും മടങ്ങില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ടീം വ്യാസ 139 എത്തുന്നത് 11:30 ഇപ്പോൾ 1 മണിക്കൂർ കഴിയുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ അന്നദാനം അങ്ങനെ പര്യവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു വിജയം തന്നെയാണ്, കാരണം അത്രയും പ്രീ പ്ലാനിങ്ങോടുകൂടിയാണ് അമ്മേ ശരണം എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മേ ശരണത്തിൽ നമ്മുടെ പ്രധാനമായിട്ടും ഞങ്ങളുടെ ടീമുമായിട്ട് എപ്പോഴും കോണ്ടാക്ട് വെച്ചുകൊണ്ടിരുന്നത് സുന്ദർ ചേട്ടനാണ്. അപ്പോൾ നമ്മുടെ വളരെ അടുത്ത ഒരു ചേട്ടനാണ്. അപ്പോൾ ചേട്ടനോട് തന്നെ ചോദിക്കാം, അമ്മേ ശരണം ആറ്റുകാൽ പൊങ്കാല 2024 എങ്ങനെയാണ് അവരുടെ അന്നദാനം? എല്ലാ വർഷം പോലെ തന്നെ നമ്മൾ ഈ വർഷവും January 1 തന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ പ്ലാനിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ജസ്റ്റ് ഒരു മീറ്റിംഗ് കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, എത്ര പേർക്ക് അന്നദാനം കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളൊരു പ്ലാനിങ് എല്ലാ കൊല്ലം നടത്തുന്ന പോലെ ഇക്കൊല്ലം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം നമ്മൾ പ്രോജക്റ്റ് 2000 പേർക്കാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഇത്തവണ 2000 പേർക്ക് കൊടുത്തു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഇപ്പോഴും നടന്ന് ഏകദേശം സമാപനം ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ 10:30 നമ്മൾ അടുപ്പ് വെട്ടുന്നത്. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞതും എല്ലാ തവണ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ അന്നദാനം തുടങ്ങുന്നത്. അതിന് മുമ്പേ രാവിലെ 6:30 ചായ വിതരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ ചായ വിതരണം കഴിഞ്ഞിട്ട് 8:30 മുതൽ നമ്മൾ ശീതളപാനീയം ജ്യൂസ്, മാംഗോ ജ്യൂസ് ആയിരുന്നു ഇത്തവണ. അത് 8:30 അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ അടുപ്പ് കത്തിച്ച് ഒരു 1.5 മണിക്കൂർ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബിരിയാണി തുടങ്ങുന്നത്. ഒരു മാക്സിമം ഒരു 1 hourൽ തന്നെ മാക്സിമം എല്ലാം കവർ ആവും. ഇത്തവണ അതേപോലെ തന്നെ 1 hourൽ തന്നെ എല്ലാം അമ്മയുടെ അനുഗ്രഹത്തിൽ ഭംഗിയായിട്ട് നടത്താൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. അതായത് സുഹൃത്തുക്കളുണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, നാട്ടുകാരുണ്ട്. നിങ്ങളെ വ്യത്യസ്തരാക്കുന്ന അതാണെന്ന് തോന്നി. ഇപ്പൊ വേറൊരു ഫണ്ടിങ്ങോ അല്ലെങ്കിൽ വലിയൊരു ഓർഗനൈസേഷനോ ഒന്നും അല്ല, പക്ഷെ ഒരു കുടുംബം പോലെ അല്ലേ? ഇപ്പൊ എല്ലാവരും ഇപ്പൊ നമ്മൾ ഒരാൾ ആദ്യം ഒരു 1-2 പേരായിട്ട് ഒരു തുടക്കം ഇട്ട് കൊടുക്കുന്നു, ബാക്കിയുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അത് ആളായിട്ടും സഹായമായിട്ടും, മീൻസ് സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ഒരു ഒത്തുപോലുണ്ട്, ആൾക്കാരായിട്ട് വന്ന് സഹായിക്കുന്ന ഒരു ഒത്തിരിയുണ്ട്. അതാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ വർഷം തോറും അത് കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വരുന്ന വർഷങ്ങളിൽ വരുന്നതനുസരിച്ച് നമുക്ക് എത്രയും വിപുലമായിട്ട് ചെയ്യാൻ പറ്റുന്നോ അത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതായിരുന്നു. അതുതന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇമോട്ടീവ്ലി യുവേഴ്സും സ്പോട്ട്ലൈറ്റും എപ്പോഴും അമ്മേ ശരണത്തിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലെ ഇത്രയും 1000 ആയിരങ്ങൾക്ക് അന്നദാനം വിളമ്പുക എന്ന് പറയുന്ന ചെറിയ കാര്യമേ അല്ല, വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you.
ഏതായി 11 മാസം മുൻപ് കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇവിടെ വന്ന കാശിച്ചേട്ടനോട് നമ്മൾ അമ്മേശ്വരണത്തിന്റെ യാത്രയൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പം ഇപ്പോഴും പറയുന്നത് ഓർക്കുന്നുണ്ട്. ഒരു അമ്മ വന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതിൽ നിന്നാണ് അമ്മേശ്വരണം ദാ 15-ാം വർഷം അല്ലേ? അതെ അതെ, 15-ാം വർഷം തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്, നിങ്ങളുടെ ചാനലിലോടുള്ള നന്ദിയാണ്. ഞങ്ങളുടെ പ്രവർത്തനം 14 വർഷത്തെ പ്രവർത്തനം പുറത്ത് ആരും അറിയാതിരുന്നു, നിങ്ങളുടെ ചാനൽ മുഖാന്തരം അത് ഇന്ന് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റി. പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിൻ്റെ ഒരു വ്യൂസ് വെച്ച് ഈ പരിസരത്തുള്ള പലരും അതിന് ഇൻസ്പിറേഷനായി. പലരും ഇന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഏകദേശം 6 സ്ഥലത്ത് പുതിയതായിട്ട് അന്നദാനം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിങ്ങൾക്കാണ്. വളരെ നന്ദിയുണ്ട്. പിന്നെ ആ അമ്മ ആ വെള്ളം ചോദിച്ചതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഞങ്ങളിൽ കൂടി നിങ്ങളിൽ കൂടി ഇപ്പം അടുത്ത ഞങ്ങളുടെ ജനറേഷനിലോട്ട്. ഞങ്ങൾ ഇപ്പം അടുത്ത പുതിയ ഞങ്ങളെ കൂട്ടുകാരുടെ മക്കള്, ചേച്ചിയുടെ മക്കള്, ചേട്ടൻ്റെ മക്കളൊക്കെ ഇപ്പം ഇതിൽ ഞങ്ങളുടെ ഒപ്പത്തിനൊപ്പം തോളോട് നിൽക്കുകയാണ്. അപ്പം ഇതിനെല്ലാം ഒരു നിമിത്തമായിട്ട് മാറി ആ അമ്മ, ആ വെള്ളം ചോദിച്ച അമ്മ. അപ്പോ 15 വർഷം എന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല, അതും അന്നദാനം എന്ന് പറയുന്നത് മഹാദാനം തന്നെയാണ്, എക്കാലത്തും മഹാദാനമാണ്. അപ്പോ ഇപ്പോ അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷവും ഈ വർഷവും 2000 പേർക്ക്, അതായത് 200 കിലോളം അരിയാണ് നിങ്ങൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോ അത് എങ്ങനെയാണ് നിങ്ങളുടെ ഈ പ്ലാനിങ്ങും ഇതൊക്കെ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട്? അതേ ഒരു മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരുടെയും വയറ് നിറഞ്ഞു കഴിഞ്ഞു, ആരും ഇവിടെ പട്ടിണി കിടക്കുന്നില്ല, അത് അമ്മേശ്വരനെ ഉറപ്പാക്കുകയാണ്. ആ ഒരു ജേർണിനെ കുറിച്ച് എല്ലാവരും കൂടി അന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കൂടി സഹകരണം കൊണ്ടാണ്. ഇപ്പം ആ വീഡിയോ കണ്ടതിന് ശേഷം ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ നാട്ടിലുള്ള ഞങ്ങളെ മാത്രം അറിയുന്നവരെ, ഈ പ്രവർത്തനം അറിയാത്തവർ വരെ ഞങ്ങൾക്കിപ്പം സംഭാവന ഇങ്ങോട്ട് അയക്കാം, അങ്ങോട്ട് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് അയക്കുകയാണ്. അത് ചാനലിനുള്ള തിരിച്ച് നന്ദി പറയുകയാണ്. പിന്നെ ഇപ്പം ഈ ചാനൽ കണ്ടതിന് ശേഷം ഒത്തിരി പേര് ഇവിടെ അന്നദാനം അന്വേഷിച്ച് വരികയാണ്. രാവിലെ നമ്മൾ ചായ വിളമ്പി തന്നെ ആ ഇവിടെ അന്നദാനം ഉണ്ടല്ലോ അല്ലേ, എത്ര മണിക്കാണ്, അവർ എന്നെ ഇങ്ങോട്ട് ചോദിക്കുന്ന രീതിയിലോട്ട് അത് മാറി. അപ്പം മാറി പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള നിർദ്ദേശങ്ങൾ, സഹകരണങ്ങൾ എല്ലാ വർഷത്തെ പോലെ ഒരു 3 മീറ്റിംഗ് വരെ ഉണ്ടായിരുന്നു, അതെല്ലാം അറ്റൻഡ് ചെയ്തു, എല്ലാം കൃത്യമായ രീതിയിൽ അതെല്ലാം ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയാണ്. അതെ തീർച്ചയായിട്ടും, അത് തീർച്ചയായിട്ടും അതിലും അത് ഞങ്ങൾ പണ്ടുതൊട്ടേ ഉള്ള ഒരു ശീലമാണ്, അത് അങ്ങനെയും കണ്ടിന്യൂ പോയാണ്. ഞങ്ങൾക്ക് പാചകം ചെയ്യുന്ന വ്യക്തി വരെ ഹെൽത്ത് കാർഡും കാര്യങ്ങളും എല്ലാം ഉള്ളവരാണ്. അതിൽ വന്ന് ഏകദേശം 5 പേര് സഹായത്തിലുണ്ടായിരുന്നു, അതിൽ 5 പേർക്കും ഹെൽത്ത് കാർഡൊക്കെ ഉണ്ട്. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്, ഹെൽത്ത് കാർഡ് വരെ പാചകക്കാർക്കും ഹെൽത്ത് കാർഡ് ഉറപ്പിച്ചുകൊണ്ടാണ് അമ്മേശ്വരണം ഈ ഒരു പ്രവൃത്തി അന്നദാന പെരുമ അവരിങ്ങനെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ വലിയ കാര്യമാണ്. അപ്പൊ ഈ എംബ്ലം ഒക്കെ ഇതിനു വേണ്ടിയിട്ടല്ലേ? ഓരോ വർഷവും പുതിയ പുതിയ ആയിട്ട്. പിന്നെ ഇത് വരുന്ന വോളണ്ടിയേഴ്സ് ഇത് തിരിച്ചു കൊടുത്തുവിടും, കാരണം അവർക്കൊരു വളരെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് തന്നെ തിരിച്ച് അവർക്ക് അങ്ങനെ കൊടുത്തുവിടും. അടുത്ത വർഷം പുതിയ പാചകമായിരിക്കും, ഇങ്ങനെ പോവുകയാണ്. ഇനിയും വർഷങ്ങള് അടുത്ത ജനറേഷൻ, അതിന്റെ അടുത്ത ജനറേഷൻ ഇങ്ങനെ അമ്മേശ്വരണത്തിന്റെ ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും ഇമോട്ടീവ്ലി യുഎസിന്റെയും സ്പോട്ട് ലൈറ്റിന്റെയും വക ഞങ്ങൾ തരികയാണ്. താങ്ക് യു സോ മച്ച്. ഈ അമ്മേശ്വരണം കുടുംബത്തിലെ ഒരാളെയും കൂടെ നമ്മൾ പരിചയപ്പെടുകയാണ്, രാജേഷ് എന്ന ചേട്ടൻ. 12 വർഷത്തോളമായിട്ട് ഈ ഒരു അന്നദാന പെരുമയിലെ പ്രധാനിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് കൂടി ചോദിക്കാം ആ ഒരു ജേണിയെ പറ്റി. ആ എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യൻ കുടുംബത്തിലുള്ളതാണ്. പക്ഷേ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഏകദേശം ഒരു 12 വർഷമായിട്ട് ഞങ്ങളിത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്ന സമയം മുതൽ ഞാനുണ്ട്. അപ്പോൾ ഞാൻ കാശി ചേട്ടൻ, സുന്ദർ ചേട്ടൻ, ഇതൊക്കെ ഞങ്ങൾക്കൊരു ഒരു ചെറിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം ആദ്യമായിട്ട് ഞങ്ങൾ പറയുന്ന സമയത്ത് അപ്പം കാശിയേട്ടൻ പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ചെറിയൊരു വെള്ളം കൊടുത്ത് തുടങ്ങാം. അപ്പം അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ആദ്യത്തെ 2 വർഷം ഇവരോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു 4 വർഷമായിട്ട് ഞാൻ പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു. അപ്പം ഈ എല്ലാ വർഷവും ഇത് കാണുമ്പോൾ ഒരു മിസ്സിങ് ആണ്, എനിക്കും പറ്റുന്നില്ലല്ലോ, കൂടെ നിൽക്കാൻ പറ്റുന്നില്ലോ. പക്ഷേ എങ്കിലും ഞാനത് കോണ്ടാക്ട് ചെയ്യാറുണ്ട്, എന്നെ വീഡിയോ കോൾ വിളിക്കുമ്പോൾ ഒക്കെ അത് കാണുമ്പോൾ ഒരു സന്തോഷം ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ലോഗ് ക്ലോസിംഗ് നോട്ടിലേക്ക് വരുമ്പോൾ വളരെ വളരെ ആവേശത്തോടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു യങ്ങർ ജനറേഷൻ, അമ്മേശ്വരണത്തിൻ്റെ യങ്ങർ ജനറേഷനും ഈ കാര്യം, ഈ അന്നദാന പെരുമയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന് നമുക്ക് ഒരാൾ കൂടെയുണ്ട്, പേര്?
ശ്രീകല്യാൺ. ശ്രീകല്യാൺ ആണ്. ശ്രീകല്യാൺ ബികോം ഒക്കെ കഴിഞ്ഞിട്ട് ഈ അമ്മേ ശരണത്തിന്റെ എല്ലാ പ്രവൃത്തിയുടെയും കൂടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോ ഇനിമേ ഇന്ത് യങ് ജനറേഷൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. എന്താ അന്നദാന പെരുമയ ഇനിയും ഇനിയും വളർത്തിട്ട് പോകേണ്ടത് നീണ്ടതാണ്. അപ്പോ എപ്പി ഉങ്ങൾക്ക് എന്താ ഇവ ഇവങ്കതാ ഇൻസ്പിറേഷൻ ഉങ്ങളുടെ അപ്പ അമ്മ മാമ ഇതൊരു ഫാമിലി തന്നെ. അപ്പൊ എപ്പി ഉങ്ങൾക്ക് ഇനി 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 വരെ വർഷങ്ങൾ എപ്പിയായിരിക്കും? 15 വർഷം ഇപ്പൊ മുടിയത്, അതുക്കപ്പുറം എപ്പി ഇരിക്കും? കണ്ടിപ്പാ വന്ന് മാമാവോട് മാമാവാക്കും ഫുള്ള എല്ലാമേ മാമാവാക്കും. സോ അതേയും താണ്ടി നാങ്க ഡബിൾ മടങ്ങ് ട്രിബിൾ മടങ്ങ് അത് മാതിരി എടുത്തിട്ട് പോകുന്നതാണ് ശല്യ എങ്ങളോട് താല്പര്യം. ഇപ്പോ നാ വന്നത് ഈറോട്ടിലേക്കും ഈറോട്ടിലേക്ക് തമിഴ്നാട് ഈറോട്ടിലേക്ക് ഇതുക്കാക മറ്റന്നാ വന്നിരുക്കേ. കടേശിയാ ഇങ്ങ വന്നത് 2014 2014 10 വർഷം കളിച്ചാക്കും നാ ഇങ്ങ വന്നിരുക്കത്. 10 വർഷവും ഇവിടെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം അവിടെ അളിച്ചതും നാ പാത്തു പാത്തു എപ്പോ പോകാം അത് ഫുള്ള വെയിറ്റിംഗില ഇരുന്നത്. അപ്പോ ഇതാക്കും ഫസ്റ്റ് പ്രാവശ്യം അന്നദാനം സ്റ്റാർട്ട് പണിക്കപ്പോ ഫസ്റ്റ് ടൈം വരത് ഇതാക്കും അവളോട് കാത്തന്നെ. ആമാ അപ്പൊ ഇങ്ങ വന്ന ഉടനെ ഇന്ന് ഇങ്ങ പണ്ട് മാനേജ്മെന്റ് കാര്യം എല്ലാം മീറ്റിംഗ് എല്ലാം വന്ന് ടോട്ടലാ അപ്ഡേറ്റ് ആയിട്ട് ഗ്രൂപ്പിൽ സ്റ്റാർട്ട് പണി അപ്ഡേറ്റ് ആയിട്ട് ഡെയിലി വന്നിട്ടേ ഇരിക്കും. എല്ലാമേ വന്ന് പ്രൊസീജിയർ കറക്റ്റായിട്ട് എല്ലാം ഫാലോ പണ്ടെല്ലാം പാകുമ്പോൾ ഇത് കണ്ടിപ്പാ വന്ന് ഇത് ഇതോടെ നിപ്പാട്ടക്കൂടാതെ അടുത്തടുത്താ ഇതോടെ അധികമാതാ പോയിട്ട് ഇരിക്കണം. കമ്മിയാക കൂടാതെങ്കിറത് തന്നെ എങ്ങളോട് ரொம்ப எங்க இருந்தாலும் எங்க இருந்தாலும் கண்டிப்பா இந்த இதுக்கு கண்டிப்பா இங்க வந்து இனிமே இது மாதிரி பண்ண முடியட்டும். தேங்க்யூ ஸ்ரீகர். தேங்க்யூ.